بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله اما بعد عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم يا أيها الناس إن ربكم واحد ألا لا فضل لعربي على عجمي ولا لعجمي على عربي വലാലി വലാലി അല അല അസ്വദ അസ്വദ അഹ്മർ അക്റമകും ഇൻദല്ലാഹി അബൂ ുംബൂ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ സർവശക്തനായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും തമ്മിലെല്ലാം സദാ വർഷിക്കട്ടെ അമീൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം നടത്തിയിട്ടുള്ള ഒരു ജാഥ ആ ജാഥയിൽ ഒരു ബാലനെ തോളിലേറ്റി ആ ബാലൻ മുദ്രാവാക്യം വിളിക്കുകയാണ് അരിയും മലരും വാങ്ങി വീട്ടിൽ കാത്തു വച്ചോളൂ കുന്തിരിക്കം വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ തുടങ്ങി വളരെയധികം അന്യമത വിദ്വേഷത്തിന്റെ കടുത്ത വർഗീയതയുടെ സമാധാനങ്ങൾ നഷ്ടപ്പെടുത്തി രാജ്യത്ത് കലാപങ്ങൾ അഴിച്ചുവിടാൻ ഉതകുന്ന വിധത്തിലുള്ള വളരെ ക്രൂരമായ മുദ്രാവാക്യങ്ങൾ ഒരു കുട്ടിയെ കൊണ്ട് ഒരു ബാലനെ കൊണ്ട് വിളിപ്പിച്ച് അത് ആയിരക്കണക്കിനായ ആളുകൾ ഏറ്റുവിളിച്ച് ഈ രാജ്യത്തിന്റെ സമാധാനവും ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്കിടയിലുള്ള സ്നേഹവും സൌഹാർദ്ദവും തകർത്ത് ജനങ്ങൾക്കിടയിലുള്ള മൈത്രി ജനങ്ങൾക്കിടയിലുള്ള സഹവർത്തിത്വം ജനങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം ജാതിമത വിഭാഗങ്ങൾക്കതീതമായിക്കൊണ്ട് മനുഷ്യർ പുലർത്തേണ്ടുന്ന മാനവികത അതെല്ലാം തകർത്തുകൊണ്ട് നാട്ടിൽ അശാന്തിയും അസമാധാനവും വിതക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ആ മുദ്രാവാക്യം നിങ്ങൾ നോക്കൂ ഈ തലമുറ മാത്രമല്ല വരും തലമുറ പോലും വെട്ടിയും കുത്തിയും മരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള മുദ്രാവാക്യമാണത് ഇത് വലിയ തീവ്രവാദമാണ് ഒരു സംശയവുമില്ല രക്തക്കൊതി അതാണ് ആ കുട്ടിയുടെ മനസ്സിൽ അതിന് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആളുകൾ നിക്ഷേപിച്ചിട്ടുള്ളത് ആർ എസ് എസുകാർ തൊപ്പിവെക്കാൻ തല കാണില്ല എന്ന മുദ്രാവാക്യം മുഴക്കിയിരുന്നു അതുപോലെ അതിന് തുല്യമായിട്ടുള്ള മുദ്രാവാക്യമാണിത് ഇത് സത്യത്തിലെ മനുഷ്യർക്കെതിരാണ് മാനവികതക്കെതിരാണ് മനുഷ്യത്വത്തിനെതിരാണ് ഇസ്ലാമിനെതിരാണ് ഇസ്ലാമിന് മാത്രമല്ല മനുഷ്യത്വത്തിനെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക സംഘപരിവാറിനേക്കാൾ ആർ എസ് എസിനേക്കാൾ വർഗീയവാദികളെക്കാൾ തങ്ങൾ വലിയ പ്രത്യാക്രമണശേഷിയുള്ള ഒരു സംഘടനയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇത് സത്യത്തിൽ മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നാണ് ഇവരൊക്കെ തന്നെയും ജലപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എത്രമാത്രം അപഹാസ്യമാണ് അപകടകരമാണ് ഇത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് സ്വന്തം മക്കളെ ഇങ്ങനെ തീവ്രവാദ ആശയം കുഞ്ഞു മ കുഞ്ഞു കാലഘട്ടത്തിൽ തന്നെ അവരുടെ മനസ്സുകളിലേക്ക് ഈ വർഗീയതയുടെ വിഷം കുത്തി നിറക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇത് ഇസ്ലാം അങ്ങേറ്റം ശക്തമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളെ എതിർക്കുന്നു ഇത് ഇസ്ലാമിനെതിരാണ് വിശുദ്ധ ഖുർആാനിനെതിരാണ് പ്രവാചകൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ്റെ സന്ദേശങ്ങൾക്കെതിരാണ് എന്ന് മാത്രമല്ല ലോകത്തിനെതിരാണ് മാനവികതക്കെതിരാണ് മനുഷ്യനെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താ ഇസ്ലാം സ്നേഹത്തിൻ്റെ മതമാണ് ഇസ്ലാം സൗഹൃദത്തിൻ്റെ മതമാണ് ഇസ്ലാം കാരുണ്യത്തിൻ്റെ മത മാണ് ഇസ്ലാം സഹവർത്തിവത്തിന്റെ മതമാണ് ഇസ്ലാം അന്യമതക്കാരെ മതക്കാരെ അവരോടും അവരോട് മാനുഷികമായിട്ട് നിലകൊള്ളുവാനും പഠിപ്പിച്ചിട്ടുള്ള മതമാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മ പറഞ്ഞതെന്താ അല്ലയോ ജനങ്ങളെ തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ഏകനാണ് നിങ്ങളുടെ നാഥൻ ഏകനാണ് നിങ്ങൾ അറിവിൻ അറബിക്ക് അനറബിയേക്കാൾ പ്രാധാന്യമില്ല അതുപോലെ അനറബിക്ക് അറബിയേക്കാളും പ്രാധാന്യമില്ല കറുത്തവന് ചുവന്നവനേക്കാളോ അതുപോലെ തന്നെ ചുവന്നവന് കറുത്തവനേക്കാളോ ഒരിക്കലും പ്രാധാന്യമില്ല ഭക്തി കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവർ ഭക്തിയുള്ളവരാകുന്നു എന്നാണ് ഞാൻ നട സൂചിപ്പിച്ച ഹദീഫിൻ്റെ അർത്ഥം അതായത് സഹോദരങ്ങളെ ഏതൊരു ജനവിഭാഗമാകട്ടെ അവരെ നമ്മൾ മോശമായിട്ട് കരുതുക എന്നുള്ളത് ഒരിക്കലും തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇസ്ലാം പറയുന്നത് എന്താ ഇന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒരു ഒറ്റ സമുദായമാണ് വ അനറബുക്കും ഞാനാണ് നിങ്ങളുടെ നാഥൻ അതുകൊണ്ട് ഫ നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ തൊണ്ണൂറ്റി രണ്ടാം സൂക്തത്തിലാണ് അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യനും ഇവിടുത്തെ ജൈനനും സിഖുകാരനും ഒക്കെ അവരെ നമ്മൾ സ്നേഹത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെയാണ് അവരോട് നിലകൊള്ളേണ്ടത് ഒരിക്കലും അക്രമണത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും പാത ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇസ്ലാം സമാധാനത്തിലേക്കാണ് ക്ഷണിക്കുന്നത് സൂറ യൂനസിലെ ഇരുപത്തി അഞ്ചാം സൂക്തത്തില് പറയുന്നു വല്ലാഹുയ ദല ദസലാം അള്ളാഹു സമാധാനത്തിൻ്റെ പാതയിലേക്ക് ക്ഷണിക്കുന്നു സഹോദരങ്ങളെ രണ്ട് വിഭാഗങ്ങൾ യുദ്ധം യുദ്ധം നടക്കുകയാണ് എന്ന് വിചാരിക്കുക ആ സന്ദർഭത്തിൽ ശത്രുവിഭാഗം വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞാൽ മുസ്ലിംകൾ എന്ത് ചെയ്യണം വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം യുദ്ധം അവസാനിപ്പിക്കണം അവരോ അവരുടെ ആ ഒരു വിട്ടുവീഴ്ച അത് സ്വീകരിക്കണമെന്ന് ആ ഖുർആാൻ പറയുന്നത് സുറ അൻഫാൽ അറുപത്തി ഒന്നിൽ പറയുന്നുണ്ട് നമ്മൾ മുസ്ലിമാണോ എങ്കിൽ സമാധാനത്തിൻ്റെ വക്താവാകണം സ്നേഹത്തിൻ്റെ വക്താവാകണം പ്രവാചകൻ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് എന്താ നബി എന്താണ് ബിസലഹു ആ ആദ്യമായി മദീനയിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത് അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് അഫ്ഷു സലാം നിങ്ങൾ ജനങ്ങളെ സലാം വ്യാപിപ്പിക്കുക സലാം എന്ന് പറഞ്ഞാൽ സമാധാനം അത്ര മുത്താം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നൊക്കെയാണ് ജനങ്ങളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത് യാ അയ്യു ഹന്നാസ് എന്നാണ് വിളി വിളിക്കുന്നത് അപ്പോൾ ഒരാളെ കൊല്ലുക എന്നുള്ളത് ആ ഒരു നീച കൃത്യമാണ് ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് നിങ്ങൾ നോക്കൂ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായം മുപ്പത്തി സൂക്തത്തിൽ പറയുന്നു മൻ മൻസൈൻ ആര് അന്യായമായി കൊണ്ടൊരു മനുഷ്യനെ വധിക്കുന്നുവോ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവോ അവൻ ലോകത്ത് മുഴുവൻ മനുഷ്യരെയും കൊന്നവന് തുല്യമാണ് എന്നാണ് ഇനി നമ്മൾ ആലോചിക്കുക അരിയും മലരും ഒക്കെ കാത്തു വെച്ചോളൂ അതുപോലെ കുന്തിരിക്കം കൊണ്ടുവന്നോളൂ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാണ് ഒരിക്കലുമില്ല സഹോദരങ്ങളെ തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ തിന്മയുടെ അത്തരം പ്രവർത്തനങ്ങൾ ഇസ്ലാം അതിശക്തമായി എതിർ നമ്മൾ ും വചനം അല്ലയോ ജനങ്ങളെ നിങ്ങൾ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് തീർച്ചയായും നാം സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ വ്യത്യസ്തമായ വർഗങ്ങളും ഗോത്രങ്ങളും ആക്കിയിട്ടുള്ളത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ஆதரணியராயிட்டுள்ள ஆளுகள் പരമഭക്തരായിട്ടുള്ളവരാണ് തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങളോട് സ്നേഹത്തിൽ കഴിയുന്ന അന്യമതസ്ഥരായ ആളുകളുണ്ടല്ലോ അവരോട് നിങ്ങൾ സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയുക ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അത് തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനവും നല്ല വ്യക്തികളാണ് എന്ന് നമ്മൾ അറിയുക എത്രയോ പാവപ്പെട്ട അന്യമതസ്ഥരായ അതുപോലെ നല്ല നല്ല മനുഷ്യന്മാർ അവർ മുസ്ലിങ്ങളുടെ വേദനയിൽ അവർ ദുഃഖിക്കുന്നു മുസ്ലിങ്ങൾക്ക് സഹായം ചെയ്യുന്നു സൗഹൃദത്തിൽ ഏർപ്പെടുന്നു എന്തിനാണ് അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ വിഷം കുത്തി നിറക്കുന്നത് അവരെ ശത്രുക്കളാക്കി മാറ്റുന്നത് എന്ന് ചിന്തിക്കുക പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ മുംതഹന എട്ടാം സൂക്തത്തിൽ പറയുന്നു ീൻ മതത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരിക്കുകയും നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ആ ആളുകൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം അവരോട് നീതി കാണിക്കണം അങ്ങനെയുള്ള ആളുകളോട് അതായത് നിങ്ങളെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുക മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ നീതിയും നന്മയും കാണിക്കണം ഇന്ന അഹ് യു നീതിയും നന്മയും കാണിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ പറയട്ടെ ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ്ബുക്കും അല്സിഹുറഹ്മാ സുറഅൻ ആമ അമ്പത്തിനാലിൽ പറഞ്ഞു അള്ളാഹു കാരുണ്യം തൻ്റെ ബാധ്യതയായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ് ർഹമുല്ലാഹുമല്ലായിഹമുനാസ് ജനങ്ങളോട് കരുണ ചെയ്യാത്തവനോട് അള്ളാഹു കാരുണ്യം കാണിക്കുകയില്ല എന്ന് സഹുൽ ബുഖാരിൽ ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറാമത്തെ വചനം എന്താ ജനങ്ങൾക്ക് കരുണ ചെയ്യാത്തവെന്ന ഇവിടെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്താ വെല്ലുവിളിക്കുന്നത് ഭീഷണിപ്പെടുത്തുകയാണ് നിൻ്റെ കാലൻ വന്നിട്ടുണ്ട് നിൻ്റെ ജീവനെടുക്കാൻ പോകാൻ അതുകൊണ്ട് അരിയും മലരും ഹൈന്ദവ സമൂഹം മരണാനന്തര ക്രിയകൾക്ക് കൊണ്ടുവരുന്ന അരിയും മലരും തയ്യാറാക്കി വെച്ചോളൂ എന്ന് ഇതാണോ കാരുണ്യം എന്താ റസൂല്ല പറഞ്ഞത് ജനങ്ങളോട് കരുണ ചെയ്യാത്തവരോട് അള്ളാഹു കാരുണ്യം കാണിക്കുകയില്ല എന്നുള്ളതാണ് നബിസ്ലല്ലാഹു അലൈ വസ്ലമ്മ ജൂതനായ വ്യക്തിയുടെ അടുക്കൽ തൻ്റെ പടയങ്കിൽ പണയം വെച്ചു നമ്മൾ ഓർക്കണം അന്യമതസ്ഥരുമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ഇടപാടുകൾ അതൊക്കെ നടത്താൻ ഇസ്ലാം അനുവാദം നൽകി അന്യമതസ്ഥരായിട്ടുള്ള രാജാക്കന്മാരുടെ നിന്ന് പ്രവാചകന് പാരിതോഷികങ്ങൾ വരാറുണ്ടായിരുന്നു അലക്സാണ്ട്രിയയിലെ മുക്കൗക്കിസ് എന്ന് പറയുന്ന ചക്രവർത്തി അതുപോലെ തന്നെ മലിക്ക് ഐല ഐല എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി അവർ പ്രവാചകന് സമ്മാനങ്ങൾ നൽകിയിരുന്നു എന്ന് സഹെയുൽ ബുഖാരിൽ ബാബു കപൂലിൽ ഹദിയത്ത് മിനൽ മുഷറിഖീൻ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കൽ എന്ന് പറയുന്ന അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് മാത്രമല്ല ദൗമത്തുൽ ജന്തൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഭരണാധികാരി പ്രവാ जगने പട്ട് പ്രവാചകന് പ്രത്യേകമായിട്ടുള്ള ഒരു വസ്ത്രം അത് സമ്മാനമായിട്ട് നൽകിയതായിട്ട് കാണാൻ കഴിയും നിങ്ങൾ നോക്കൂ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന ഘട്ടത്തിൽ വഴി കാണിച്ചിരുന്നത് ഒരു അന്യമതസ്ഥനായിട്ടുള്ള അബ്ദുല്ലാഹബിൻ ഉറയിഖിത്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇങ്ങനെ എത്രയോ മഹിതമായിട്ടുള്ള സന്ദേശങ്ങൾ അനവധി നിരവധിയാണ് ഇസ്ലാമിൽ അപ്പോൾ സ്നേഹവും സൗഹാർദ്ദവും അത് മതം നോക്കാതെ ജാതി നോക്കാതെ എല്ലാവരോടും മനുഷ്യനാണോ സ്നേഹത്തിൽ കഴിയണം മനുഷ്യന് മാത്രമല്ല മൃഗങ്ങളോട് പോലും കാരുണ്യം കാണിക്കണം അതാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് നായക്ക് വള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പോയ സംഭവം സഹവുൽ ബുഖാരിയിൽ പറയുന്നുണ്ട് പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ ബന്ധിച്ച ഒരു സ്ത്രീ നരകത്തിൽ പോയ സംഭവം സഹബുൽ ബുഖാരിയിൽ പറയുന്നുണ്ട് അപ്പം മനുഷ്യരോട് കാരുണ്യം കാണിക്കണം എന്ന് മാത്രമല്ല ജീവികളോടും പോലും പക്ഷികളോടും ജീവജാലങ്ങളോടും ഒരു അമ്പയ്യുന്ന മനുഷ്യനൊരു ഒരു പക്ഷിയെ വെച്ചുകൊണ്ടിങ്ങനെ അമ്പെയ്തപ്പോൾ കുട്ടികൾ അമ്പെയ്തപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ റസൂല് ക്ഷപിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ്റെ അനുചരന്മാർ പറഞ്ഞ സംഭവങ്ങൾ ഹദീഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പോൾ സ്നേഹമാണ് സ്നേഹത്തിൻ്റെ മതമാണ് ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ് ഇസ്ലാം സൗഹാർദ്ദത്തിൻ്റെ മതമാണ് ഇസ്ലാം സഹവർത്തിത്വത്തിൻ്റെ മതമാണ് ഇസ്ലാം ഒരിക്കലും ഭീകരതയുടെയും തീവ്രവാദത്തിൻ്റെയും വടിവാളിൻ്റെയും ബോംബിൻ്റെയും മതമല്ല ഇസ്ലാം ഇത്തരം കാര്യങ്ങൾ ഭീകരത സൃഷ്ടിക്കുന്ന തീവ്രവാദം സൃഷ്ടിക്കുന്ന അങ്ങനെ രാജ്യത്ത് വിനാശം വിതക്കുന്ന ഇത്തരം ശക്തികളെ എതിർത്ത് തോൽപ്പിക്കാൻ മതേതര വിശ്വാസമുള്ള എല്ലാവരും മുന്നോട്ട് വരണം എന്ന് മാത്രമല്ല ഇത്തരം വർഗീയവാദികളോട് തീവ്രവാദ ചിന്താഗതിക്കാരോട് പോലീസും നിയമപാലകന്മാരും ഭരണകർത്താക്കളും മൃദുസമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ് ഇവരെയൊക്കെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് രാജ്യത്ത് സമാധാനം പുലർ പുലരുവാനായിട്ട് ഭരണകർത്താക്കളും നീതിന്യായ രംഗത്തുള്ള ആളുകളും ഒക്കെ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുകൂടെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുക അള്ളാഹുത്താല രാജ്യത്ത് സമാധാനത്തിന് വേണ്ടി സ്വസ്ഥതയ്ക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ മൈത്രി സ്ഥാപിക്കുവാൻ മാനവ മൈത്രി അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യരെ ആദരിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മനുഷ്യൻ്റെ അവകാശങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കുക അതിനു വേണ്ടി നിലകൊള്ളുക റബ്ബ് അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു അലാ അലബീന മുഹമ്മദ് വലഹമുല്ലാ റുബുലാലമീൻ